മറ്റൊരു വലിയ കുറ്റാന്വേഷണ വാർത്ത. ആലപ്പുഴ കലവൂരിലെ സുഭദ്ര കൊലക്കേസിൽ പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. ചോദ്യം ചെയ്യലിൽ പ്രതികൾ കുറ്റം സമ്മതിച്ചു. ആലപ്പുഴയിലേക്ക് കൊണ്ടുവന്നാണ് ചോദ്യം ചെയ്തത്. ക്രൂരമായ മർദ്ദനമേറ്റതിന് ശേഷം കഴുത്ത് ഞെരിച്ചാണ് സുഭദ്രയെ കൊലപ്പെടുത്തിയതെന്ന് പ്രതികൾ പോലീസിനെ വെളിപ്പെടുത്തി. കാവ്യ രാജേഷ് വിവരങ്ങൾ പങ്കുവയ്ക്കുന്നു. കാവ്യ. ഗണേഷ്, ആലപ്പുഴ സുഭദ്രയുടെ കൊലപാതക കേസിലെ പ്രതികളായ നിതിൻ മാത്യുവിനെയും ശർമിളയെയും രാവിലെയാണ് ആലപ്പുഴ മണ്ണഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുന്നത്. തുടർന്ന് DYSP മധുബാബുവിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ചോദ്യം ചെയ്യൽ നടത്തിയത്. ചോദ്യം ചെയ്യലിനെ തുടർന്ന് പ്രതികൾ കുറ്റം സമ്മതിക്കുകയും തുടർന്ന് അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തു എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. എന്നാൽ മെഡിക്കൽ പരിശോധനയ്ക്ക് ശേഷമായിരിക്കും പ്രതികളെ കോടതിയിൽ ഹാജരാക്കുക. തെളിവെടുപ്പ് ഇന്നുണ്ടായിരിക്കില്ല. 2 ദിവസത്തിന് ശേഷമായിരിക്കും മൃതദേഹം കണ്ടെത്തിയ പ്രതികളുടെ വാടക വീട്ടിൽ കൊണ്ടുപോയി തെളിവെടുപ്പ് നടത്തുക. എന്നാൽ പ്രതികളുടെ മൊഴി വളരെ നിർണായകമാണ്. കാരണം കഴിഞ്ഞ മാസം 7-ാം തീയതിയായിരുന്നു ഈ കൊലപാതകം നടന്നത്. ഈ മാസം 8-ാം തീയതിയാണ് മൃതശരീരം കണ്ടെത്തുന്നത്. ഏകദേശം 1 മാസത്തോളം പഴക്കമുണ്ട് മൃതശരീരത്തിന്. അതുകൊണ്ട് തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മരണകാരണം വ്യക്തമല്ലായിരുന്നു. എന്നാൽ പ്രതികൾ നൽകുന്ന മൊഴി എന്ന് പറയുന്നത് നെഞ്ചിൽ ചവിട്ടിയും കഴുത്ത് ഞെരിച്ചുമാണ് സുഭദ്രയെ കൊലപ്പെടുത്തിയിട്ടുള്ളത് എന്നാണ്. മാത്രമല്ല ഇതിൻ്റെ ആഘാതത്തിൽ സുഭദ്രയുടെ വാരികൾ ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ തകർന്നിരുന്നു. സാമ്പത്തിക നേട്ടം തന്നെയാണ് പ്രതികളെ ഈ ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചിട്ടുള്ളത്. കൂടാതെ പ്രതികളും സുഭദ്രയും തമ്മിൽ ഏകദേശം 3 വർഷത്തോളമായി സാമ്പത്തിക ഇടപാടുകൾ നടക്കുന്നുണ്ട്. ഇത് ഇവർ തമ്മിൽ വാക്കുതർക്കങ്ങൾ ഉണ്ടാവാനുള്ള കാരണങ്ങളിലേക്കും എത്തിച്ചിട്ടുണ്ട്. ഇതും കൊലപാതകത്തിൻ്റെ ഒരു കാരണം തന്നെയാണ്. എന്തായാലും ഇന്നലെയാണ് പ്രതികളെ പോലീസ് പിടികൂടുന്നത്. ബനീഷ്. ശരി കാവ്യ. എന്തായാലും മലയാള സിനിമാ മേഖലയെ സംബന്ധിച്ചിട്ടൊരു കുറ്റാന്വേഷണ ചിത്രമെടുക്കാൻ കഴിയുന്ന രീതിയിലുള്ള തിരക്കഥയ്ക്ക് സാധ്യതയുണ്ട് സുഭദ്ര കൊലക്കേസ് എന്ന് പറയുന്നത്.